എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. തൃശ്ശൂർ സ്പെഷ്യൽ പരിപ്പ് കുത്തിക്കാച്ചിയതാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നടുവിൽ മാഡമാണ് ഈ ഒരു റെസിപ്പി ആവശ്യപ്പെട്ടത്. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ സജസ്റ്റിംഗ് ദിസ് റെസിപ്പി. ഈ ഒരു പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് തുവരപ്പരിപ്പാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇത് കുതിർത്തിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കഴുകിയെടുത്ത ശേഷം ഒരു പ്രഷർ കുക്കറിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. രണ്ട് നുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചെടുക്കുന്നത്. തീ കൂട്ടി വെച്ചിട്ടാണ് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിവിടെ വേവുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചേരുവകളൊന്ന് ചതച്ചെടുക്കാനുണ്ട്. 10 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഈ പരിപ്പ് ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് ഉടഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ഒന്നൊന്നായിട്ട് കിടക്കണം. എന്നാൽ പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ടാവണം. ഈ പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴച്ചെടുക്കണം. അപ്പോൾ ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത്. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചതച്ച മുളകാണ്. ഞാനിപ്പോൾ 3 ടീസ്പൂൺ ചതച്ച മുളകാണ് ചേർക്കുന്നത്. ഈ ചെറിയ ഉള്ളിയും ഈ ചതച്ച മുളകും കൂടി നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോഴാണ് ആ പരിപ്പ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. ദേ ഇപ്പോൾ ഇവിടെ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് വേണം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാനായിട്ട്. ഈ പരിപ്പ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്, എന്നാൽ വെന്തുടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ഈ പരിപ്പ് കുത്തിക്കാച്ചത് നമ്മൾ തയ്യാറാക്കുമ്പോൾ പരിപ്പ് വേവിച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴാണ് ഈ പരിപ്പും ഈ ചെറിയ ഉള്ളിയും മുളകിൻ്റെയൊക്കെ എല്ലാം കൂടെ ഒന്ന് ചേർന്നിട്ടൊന്ന് മിക്സായിട്ട് വരുന്നത്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പരിപ്പ് നന്നായിട്ട് ഇവിടെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ പരിപ്പ് കുത്തി കാച്ചിയതും ഒരു മീൻ വറുത്തതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഉച്ചയൂണ് അടിപൊളിയാക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ പരിപ്പ് കറിയും പപ്പടവും തൈരും അച്ചാറും കൂട്ടി കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.